ഏവർക്കും ഹാപ്സ് ുംയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോക ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച സംഘടന ഏത് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം ഓസോൺ വാതകം കണ്ടെത്തിയതാരെ ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺബെൻ ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺബെൻ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത് സന്ദേശം എന്താണ് ഓസോൺ ഓസോൺ ഫോർ ലൈഫ് ഇയേഴ്സ് ഓഫ് ലെയർ പ്രൊട്ടക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓസോൺ ദിന സന്ദേശം എന്തായിരുന്നു മുപ്പത്തിരണ്ട് വർഷവും രോഗശാന്തിയും ഇയേഴ്സ് ആൻഡ് ഹീലിംഗ് ഓസോണിന്റെ നിറം എന്താണ് ഇളം നീല ഇളം നീല കളറാണ് ഓസോൺ ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് ഓസോൺ പാളി ഓസോൺ പാളിയെയാണ് ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഡോപ്സൺ യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റിലാണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഓസോൺ കവചം തടഞ്ഞു നിർത്തുന്ന സൂര്യപ്രകാശത്തിലെ മാരകമായ ഒരു വികിരണം യു വി റേസ് ഓസോൺ പാളി സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് നടന്ന ഉടമ്പടി ഏതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ മോൺട്രിയൽ ഉടമ്പടി നടന്ന രാജ്യം കാനഡ കാനഡയിലാണ് മോൺട്രിയൽ ഉടമ്പടി നടന്നത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന പേരുണ്ടായത് ഓസീൻ എന്ന ഗ്രീക്ക് പദം മണക്കാനുള്ളത് എന്നാണ് ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ആസ്മ ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ് അന്റാർട്ടിക്കു മുകളിൽ അന്റാർട്ടിക്കു മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ആദ്യമായി ഓസോൺ ദിനം ആചരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഞ്ചിലാണ് ആദ്യമായി ഓസോൺ ദിനം ആചരിച്ചത് ഏത് പേരിലാണ് ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാവുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഓഡിയസ് ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസ് ഓസോണിന്റെ വിഘടനത്തിന് കാരണമാവുന്ന സംയുക്തം ഏതാണ് സി എഫ് സി ക്ലോറോഫ്ലൂറോ കാർബൺ സി എഫ് സി ഓസോണിന്റെ വിഘടനത്തിന് കാരണമാവുന്നു ആരാണ് സി എഫ് സി കണ്ടുപിടിച്ചത് തോമസ് മിഡ്ഗ്ലേ തോമസ് മിഡ്ഗ്ലേ ആണ് സി എഫ് സി കണ്ടുപിടിച്ചത് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാവുന്ന മേഘങ്ങൾ നെയ്ക്രിയാസ് മേഘങ്ങൾ നെയ്ക്രിയാസ് മേഘങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാവുന്നു ഈ വീഡിയോ നിങ്ങൾക്കെവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്